മുഖ്യമന്ത്രിയുടെ മകളും പ്രമുഖ സംരംഭകയുമായ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണവുമായി എത്തിയിരിക്കയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് കേസിൽ വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാലു മാസത്തിനുള്ളിലാണ് അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഭവത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും അന്വേഷണം നടത്തും ആരോപണ വിധേയമായ എക്സാലോജി കമ്പനി നിരവധി നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരുവിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർഒ എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത് അതേസമയം ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടികളാണ് സി എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് എന്നാൽ മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി തയ്യാറായിരുന്നില്ല മേൽപ്പറഞ്ഞ് മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി പരിശോധിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ ഇടപാട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു നിലവിൽ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഒന്ന് സി സെക്ഷൻ പ്രകാരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എക്സാലോജിക്കിന് സി എം ആർ എൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്നായിരുന്നു നേരത്തെ ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്നും ഇത് മാസപ്പടി ആണെന്നുമായിരുന്നു ആരോപണം എന്നാൽ ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഒരുപോലെ തന്നെ നിഷേധിച്ചിരുന്നു ഇത് മാത്രമല്ല നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്നും മുഖ്യമന്ത്രിയുടെ മകൾ മകളായതുകൊണ്ടാണ് വീണാ വിജയനെടുന്നതെന്നും ആരോപണത്തിൽ കഴമ്പില്ലെന്നും സി പി എം പ്രതിരോധിച്ചിരുന്നു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മാത്യു കുഴിനാടൻ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് നമ്പർ വൺ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിലും അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന നിലപാട് തന്നെയാണോ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട് നമ്പർ ടു സി എം ആർ എല്ലിനും എക്സാ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും പുറകെ കെ എസ് ഐ ഡി സിയെയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് ചോദിച്ചിട്ടുണ്ട് കെ എസ് ഐ ഡി സിക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ഡി സിക്ക് എന്ത് നോട്ടീസാണ് എന്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിനെന്ത് മറുപടിയാണ് നൽകിയത് ഈ ഘട്ടത്തിൽ അവരെ വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത ഈ രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്കുണ്ട് സി എം ആർ എൽ കമ്പനിയുടെ ലാഭത്തിൻ്റെ പതിനാല് ശതമാനം പണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പണമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി തട്ടിയെടുത്ത സി എം ആർ എൽ കമ്പനിക്കെതിരെ ഇതുവരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു ഈ കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ചെലവുകളും ലാഭവിഹിതവും ഒക്കെ ഫൈനലൈസ് ചെയ്യുമ്പോൾ പതിനാല് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സിക്കും അതിൽ പങ്കാളിത്തമുണ്ട് അപ്പോൾ കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ലാഭമുണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പ് കെ എസ് ഐ ഡി സി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഇതിപ്പോൾ ഒരു കമ്പനിയുടെ വിവരം മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളത് സമാനമായ നിലയിൽ നിരവധി കമ്പനികളിൽ നിന്നും കോടാനുകോടി രൂപ ഇവർ കൈപ്പറ്റി സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ട് എക്സാലോജിക്ക് നൽകിയിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്നതാണ്